കോമ്പസം പായ്ക്കപ്പലിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ബ്രൈമൂർ റൂട്ടിലുള്ള മങ്കയം വെള്ളച്ചാട്ടത്തിലേക്കാണ്. തിരുവനന്തപുരം ജില്ലക്കാർ എല്ലാവരും ഒരു ദിവസമെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് ബ്രൈമൂറിലെ മങ്കയം വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ലെയറായിട്ട്, എന്ന് വെച്ചാൽ ഒരു മൂന്ന് ഘട്ടം ഘട്ടമായിട്ട് താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. ഞാനും പോയിട്ടില്ലായിരുന്നു, അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഒരു ദിവസമെങ്കിലും പോയി കാണേണ്ട ഒരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, നമുക്കൊരു ദിവസം ഒഴിവുള്ളൊരു ദിവസം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മങ്കയം വെള്ളച്ചാട്ടം കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ രണ്ട് സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് നേരെ മങ്കയം വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ യാത്ര തിരിച്ചത് തിരുവനന്തപുരം കല്ലറ ഭാഗത്തുനിന്നാണ്. അപ്പോൾ കല്ലറ ഭാഗത്തുനിന്ന് ഭരതന്നൂർ, പാലോട്, ബ്രൈമൂർ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ റൂട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പോൾ നമ്മൾ മൂന്ന് പേര് യാത്ര രാവിലെ തിരിച്ചു. രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് അല്പം മഴ മാറി നിൽക്കുകയായിരുന്നു. ഒരാഴ്ച കൊണ്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയുള്ള സമയങ്ങളിൽ ഈ സ്ഥലത്തോട്ട് പോകുന്നതൊക്കെ വളരെ റിസ്ക്കാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു മലയോര പ്രദേശമാണ്. അപ്പോൾ എപ്പോഴും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് ഈ ബ്രൈമൂർ ഏരിയ എന്നൊക്കെ പറയുന്നത്. പാലോട് ആ ഏരിയ ഒക്കെ എപ്പോഴും കുറച്ച് റിസ്കി ആണ് യാത്രകളൊക്കെ. എസ്റ്റേറ്റ് എന്ന് പറയുന്നത് റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഒരു 5000 ഏക്കറിന് പുറത്ത് റബ്ബർ കൃഷി ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ പാസ് എടുത്ത് കയറാമെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്, പാസ് എടുത്ത് കയറാൻ പറ്റുമോ, അതോ ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ മഴ മാറി നിൽക്കുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ മഴ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൗകര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് കയറി കാണാം. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മങ്കയം വെള്ളച്ചാട്ടം തന്നെയാണ്. അപ്പോൾ മങ്കയം വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് ബ്രൈമൂർ എസ്റ്റേറ്റ് വരുന്നത്. രണ്ടും ഒരേ റോഡ് തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. കാറായാലും ബൈക്കായാലും വളരെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ്. ഇവിടെ നിന്നാണ് മങ്കയം വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് നടന്ന് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് സെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ടോപ്പ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വരാതിരുന്നെങ്കിൽ വളരെ വലിയ മണ്ടത്തരമായി പോയേനെന്ന്. ഇത്രയും മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടം നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലുണ്ടെന്ന് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കുറച്ച് ചളുപ്പോടെ തന്നെ അത് പറയാം. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് രണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ വെള്ളം ഒഴുകുന്നത്. മുകളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴേക്ക് വെച്ച്, വീണ്ടും ഒരു സ്റ്റെപ്പ് താഴേക്ക് വെച്ച്, പിന്നെ ഒരു സ്റ്റെപ്പ് താഴേക്ക് തട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അത്. ഈ വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്നിറങ്ങി കുളിച്ചാലോ എന്ന്.
അതിനുള്ള പെർമിഷൻ ഒന്നും കിട്ടത്തില്ല. മാത്രമല്ല ഇവിടെ വളരെ അപകടം നിറഞ്ഞ സ്ഥലമാണ്. എപ്പോൾ വേണമെങ്കിലും വെള്ളം, ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം ഒരുപാട് കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റിനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ ഒരു സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ കമ്പി വേലി വെച്ച് കെട്ടിത്തിരിച്ചിട്ടുണ്ട്. നമുക്കൊരിക്കലും ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങിയാൽ തന്നെയും വളരെ അപകടമാണ്. വെള്ളത്തിലിറങ്ങിയുള്ള അപകട മരണങ്ങൾ നമ്മൾ സ്ഥിരം പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ വായിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അതിസാഹസികമായ പരിപാടിക്കൊന്നും മുതിരാതിരിക്കുക. ഒഴിവു ദിവസങ്ങളിൽ നമുക്ക് എവിടെ പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മങ്കയം വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ നമുക്ക് കാർ ഓടിക്കാനാണെങ്കിലും ബൈക്ക് ഓടിക്കാനാണെങ്കിലും വളരെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നേരെ തിരിച്ച് നടന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നാൽ വീണ്ടും കുറച്ചുകൂടി ഉള്ളിലോട്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം വന്ന് വീഴുന്ന, എന്നുവെച്ചാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് വന്ന് വീഴുന്ന സെക്ഷനിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളത്തിന് അടുത്ത് കാണാൻ പറ്റും. മറ്റേതൊക്കെ നമുക്ക് കുറച്ചും കൂടെ കമ്പി വേലികളൊക്കെ വെച്ച് തിരിച്ചിരുന്നു. പക്ഷേ ഇവിടെ കമ്പി വേലികളൊന്നും വെച്ച് തിരിച്ചിട്ടില്ല. പക്ഷേ ഇറങ്ങരുതെന്ന് കർശനമായിട്ട് വാണ് ചെയ്തിട്ടുള്ള ബോർഡ് നമുക്ക് റോഡ് സൈഡിൽ കാണാം. ഇവിടെ ഇറങ്ങാനും സമ്മതിക്കില്ല. അതുമാത്രമല്ല ഇവിടെ ഇന്ന് കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. എപ്പോഴും വേണമെങ്കിലും വെള്ളം കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. മഴ സമയങ്ങളിൽ ഇങ്ങോട്ടുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും വേണമെങ്കിലും ഒരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. മങ്കയം വെള്ളച്ചാട്ടത്തിൽ നിന്നും നേരെ യാത്ര വീണ്ടും തിരിച്ചത് ബ്രൈമൂർ എസ്റ്റേറ്റ് ലക്ഷ്യമാക്കിയാണ്. വളരെ ഇടുങ്ങിയ ഒരു വഴി. കാര്യം എന്ന് വെച്ചാൽ ഒരു വണ്ടി കൂടെ ഓപ്പോസിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് നേരെ സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത വീതിയുള്ള ഒരു വഴിയാണ്. ചെറിയൊരു വഴിയാണ്, എസ്റ്റേറ്റിലേക്കുള്ള ഒരു വഴിയാണ്. നന്നായി ടാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ എസ്റ്റേറ്റിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തിയപ്പോഴേക്കും മഴയും ആരംഭിച്ചു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു മഴ മാറാൻ വേണ്ടി, പക്ഷെ മഴ മാറിയില്ല. അങ്ങനെ നമ്മൾ എസ്റ്റേറ്റിൽ നിന്നുള്ള മോഹം പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. വീണ്ടും തിരിച്ച് യാത്ര തുടർന്നു. നമ്മൾ ഏകദേശം നെടുമങ്ങാട് ഭാഗത്ത് എത്തുന്നത് വരെയും മഴ കണ്ടിന്യൂസ് പെയ്തുകൊണ്ട് തന്നെയിരുന്നു. അപ്പോൾ മങ്കയം വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും.